മാർച്ച് 11 വിശുദ്ധ എവളോജിയോസ് രക്തസാക്ഷി. 9-ാം നൂറ്റാണ്ടിൽ സ്പെയിനിലെ കൊർഡോവയിൽ ഒരു സെനറ്റർ കുടുംബത്തിലാണ് എവളോജിയോസ് ജനിച്ചത്. പഠനത്തിൽ മിടുക്കനായ എവളോജിയോസ് വൈദികനും തുടർന്ന് വൈദിക വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകനുമായി. കൊർഡോവയിലെ ക്രിസ്ത്യാനികൾക്കെതിരെ മുസ്ലിങ്ങൾ മതമർദ്ദനം അഴിച്ചുവിട്ട കാലമായിരുന്നു അത്. ധാരാളം ക്രിസ്ത്യാനികൾ സ്വയം രക്തസാക്ഷിത്വം വരിച്ചു. ഇതിൽ ഭീതി പൂണ്ട ഖലീഫ കൊർഡോവയിലെ മെത്രാന്മാരെ വിളിച്ചു ചേർത്ത് ക്രിസ്ത്യാനികളുടെ ആത്മത്യാഗം നിരോധിക്കാൻ ആജ്ഞാപിച്ചു. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചുനിന്നതിനാൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുടെ രക്തസാക്ഷിത്വത്തെ അനുകൂലിച്ചതിനാൽ ക്രിസ്ത്യാനികളും അദ്ദേഹത്തെ എതിർത്തു. അങ്ങനെ തടവിലായിരുന്ന കാലത്ത് ഫ്ലോറ, മേരി എന്നീ കന്യകമാരെ സംബോധന ചെയ്തു. രക്തസാക്ഷിത്വത്തിന് ആഹ്വാനം എന്ന ഗ്രന്ഥം അദ്ദേഹം എഴുതി. ടോളഡോ ആർച്ച് ബിഷപ്പ് മരിച്ചപ്പോൾ പിൻഗാമിയായി എവളോജിയോസിനെ തെരഞ്ഞെടുത്തുവെങ്കിലും അഭിഷേകത്തിന് മുൻപ് അദ്ദേഹം വധിക്കപ്പെട്ടു. ലയോക്രീഷ്യ എന്ന മുസ്ലിം കന്യക ജ്ഞാനസ്നാനം സ്വീകരിച്ചതിനെ തുടർന്ന് അവൾക്ക് മാതാപിതാക്കന്മാർ പ്രാർത്ഥനാ സ്വാതന്ത്ര്യം നൽകാത്തതിനാൽ എവളോജിയോസും സഹോദരിയും കൂടി അവളെ ഒളിപ്പിച്ചു. ഇതറിഞ്ഞ അവളുടെ മാതാപിതാക്കന്മാർ എവളോജിയോസിനെ സാരസന്മാരുടെ രാജാവിന്റെ മുൻപിൽ ഹാജരാക്കി. അവർ അദ്ദേഹത്തിന്റെ ശിരസ് ഛേദിക്കാൻ വിധിക്കുകയും ക്രിസ്തുവിനെ പ്രതി ഏറെ സന്തോഷത്തോടെ 859 മാർച്ച് 11-ാം തീയതി എവളോജിയോസ് അത്യന്തം പ്രസന്നതയോടെ രക്തസാക്ഷിത്വം വരിച്ചു. പ്രസാദവരത്തോടെ സഹകരിച്ച് ജീവിക്കുവാനും മരണം വരെ വിശ്വാസം വിശ്വസ്തതയോടെ കാത്തുസൂക്ഷിക്കാനുമുള്ള അനുഗ്രഹം ഈശോയെ ഞങ്ങൾക്കങ്ങ് പ്രദാനം ചെയ്യണമേ.